ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 4ാം സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ 1ാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് മീഡിയം മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് നാലക്ക സംഖ്യകൾക്കൊപ്പം എന്നാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വിദ്യാലയത്തിലേക്ക് എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിൽ എത്തി. സ്കൂൾ ബസാറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. റീന എന്താ അച്ഛനോട് പറയുന്നത്? അച്ഛാ, എനിക്ക് പുതിയ ബാഗ് കൂടി വേണം. അപ്പോൾ കടയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമുക്ക് കുട്ടികളോട് ചോദിക്കാം. അതൊക്കെ എന്തൊക്കെയാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു. ആകെ എത്ര രൂപയായി എന്നുള്ളതാണ്. നമുക്കിവിടെ ചോദ്യം ഒന്ന് നോക്കാം. 250 രൂപ വിലയുള്ള ഒരു കുട, പിന്നെന്താ വാങ്ങിയത്? 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങൾ. ഒരു നോട്ട് പുസ്തകത്തിന്റെ വില 10 രൂപ. അങ്ങനെ 5 എണ്ണത്തിന് എത്ര രൂപയായി? 10 × 5 = 50 രൂപ. ഇനി ഉടുപ്പിന്റെ വില 700 രൂപ. അങ്ങനെ ആകെ വില കാണാൻ ഇത് മൂന്നും കൂടി കൂട്ടണം. കുടയുടെ വിലയും നോട്ട്ബുക്കിന്റെ വിലയും ഉടുപ്പിന്റെ വിലയും കൂടി കൂട്ടി നമുക്ക് 1000 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഇത് താഴെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 250ന്റെ താഴെ 50 എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ആ 50 എഴുതുന്നത് ഇങ്ങനെ എഴുതിയാൽ മാത്രമേ ശരിയായ ഉത്തരം കിട്ടൂ. അപ്പോൾ അവിടെ 50 എഴുതുമ്പോൾ 2ൻ്റെ താഴെ 5ഉം 5ൻ്റെ താഴെ 0ഉം എഴുതുന്ന കുട്ടികളുണ്ട്. അങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ ഇതാണ് ശരിയായ രീതി. അപ്പോൾ ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം എന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് 100 രൂപ നോട്ടുകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കണം. 1 100 രൂപ 100, 2 100 ചേർന്നാൽ 200, 3 100 300. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക, ഞാൻ ഈ എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പട്ടിക കുട്ടികളുടെ നോട്ട്ബുക്കിൽ കുട്ടികളെ കൊണ്ട് എഴുതിക്കണം. അതുപോലെ ഇങ്ങനെ താഴോട്ട് എഴുതി 10,000 കിട്ടുന്നത് വരെ അവരെ കൊണ്ട് എഴുതിക്കാം. അതുപോലെ ഇതിന് നമുക്ക് 100 രൂപയുടെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അത് എണ്ണാൻ ആവശ്യപ്പെടാം. 100 ചേരുമ്പോൾ 100, 200, 200, 200 ഇങ്ങനെയുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എത്രയായി, 300 വെച്ചപ്പോൾ എത്രയായി അവരെ കൊണ്ട് പറയിക്കാം. അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും നോട്ടുകളും രൂപ നാണയങ്ങളും ഒക്കെ എണ്ണി എടുക്കേണ്ട അവസരം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് എണ്ണിക്കാം. അവർക്ക് ആ ഒരു അവർ ആ നിർബന്ധിതമല്ലാത്ത രീതിയിൽ അവരത് പഠിച്ചെടുക്കുകയും ചെയ്യും ഈ യൂണിറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഗുണനപ്പട്ടിക രീതിയിൽ എഴുതാം? 1 × 100 = 100, 2 × 100 = 200. അത് നമുക്ക് 10,000 വരെ അവരുടെ നോട്ട്ബുക്കിനകത്തേക്ക് അവരെ കൊണ്ട് എഴുതിക്കാം. അതുപോലെ 10 രൂപ നോട്ടുകളെ കുറിച്ചുള്ള ധാരണ, ഒരു 10 10, 2 10 20, 3 10 30, ഇതൊക്കെ അവർ 3ാം ക്ലാസ്സിൽ പഠിച്ച ഗുണനപ്പട്ടികയാണ്. പക്ഷേ ഇപ്പം നമ്മളിവിടെ നോട്ടിൻ്റെ രൂപത്തിൽ അത് അവരുടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കളിനോട്ടുകൾ വാങ്ങാൻ കിട്ടും കേട്ടോ. കളിനോട്ടുകൾ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ അവർ കൂടുതൽ ഈ യൂണിറ്റ് വളരെ പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 1000 രൂപ, 1000 ചേരുമ്പോൾ 1000, 2000 ചേരുമ്പോൾ 2000, 3000 ചേരുമ്പോൾ 3000. ഈ ഞാൻ ഈ കാണിക്കുന്ന ഈ പട്ടികകളെല്ലാം തന്നെ കുട്ടികളുടെ നോട്ട്ബുക്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക തന്നെ വേണം. അതുപോലെ 500ൻ്റെ പട്ടികയുണ്ട്. 1 500 500, 2 500 ചേരുമ്പോൾ 1000, 3 500 ചേരുമ്പോൾ 1500. ആ ഒരു പട്ടികയും കുട്ടികളുടെ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിപ്പിച്ച് തന്നെ പഠിപ്പിക്കണം. അപ്പോൾ ഈ പട്ടികളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട മിക്കവാറും ചോദ്യങ്ങളൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ടുകളെ കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം എന്നാണ്. അപ്പോൾ 1000 രൂപയാണ് കൊടുക്കേണ്ടത്. 500 രൂപയാണെങ്കിൽ എത്ര 500 രൂപ കൊടുത്താൽ 1000 രൂപയാവുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പട്ടിക കണ്ടു. 1500 500, 2 500 1000, 3 500 1500 എന്നുള്ള പട്ടിക നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 2 500 ചേരുമ്പോഴാണ് 1000 ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 2 എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? അപ്പോൾ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം 1000 ആകുമ്പോൾ 1000 ആയി. അപ്പോൾ 1 എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യത്തിൻ്റെ താഴെ ഒരു സെൻറ്റൻസ് ഉണ്ട്. കണ്ടോ, റീനയ്ക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു. അപ്പോൾ 3ാമത്തെ ചോദ്യം നോക്കാം. കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ആദ്യം 1000 ആയിരുന്നു, ഇപ്പോൾ 500 കൂടി ബാഗ്, 500 രൂപയ്ക്ക് ബാഗ് വാങ്ങിച്ചു. അപ്പോൾ 1000 ഉം 500 ഉം 1500 കൊടുക്കണം. ഇനി അടുത്ത ചോദ്യം, താഴെ അവസാനത്തെ ചോദ്യം. കടയിൽ കൊടുത്തത് 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം വീതമായിരിക്കും? 1500 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1000 രൂപയുടെ ഒരെണ്ണമേ എടുക്കാൻ പറ്റൂ. 2 എണ്ണം എടുത്താൽ എത്ര ആയിപ്പോകും? 2000 ആകും. നമുക്കിവിടെ 1500 കൊടുത്താൽ മതി. അപ്പോൾ 100 രൂപയുടെ 5 എണ്ണം കൂടി എടുക്കുമ്പോൾ 1500 ആകും.
ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ചില്ലറയാക്കിയപ്പോഴെന്നാണ്, 1000 രൂപയെ ചില്ലറ മാറിയപ്പോഴുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ആൾ കണ്ടോ, ചാക്കിൽ പിടി ഒരു സഞ്ചിയിൽ നിറയെ വെച്ചിരിക്കുകയാണ്, 1000 എണ്ണം കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ എന്തായിരിക്കും അത്? ഇതെല്ലാം 1 രൂപ നാണയങ്ങളായിരിക്കും അല്ലേ. അടുത്തത് രണ്ടാമത്തെ ആള് 100 എണ്ണം കിട്ടിയെന്ന് പറയുന്നു, പക്ഷെ ആളിന്റെ കയ്യിലുള്ള നോട്ടിൽ എത്ര എഴുതിയിരിക്കുന്നത്? 10. കണ്ടോ, 10 രൂപ നോട്ടുകൾ 100 എണ്ണമായപ്പോൾ 1000 ആയി. ഇനി മൂന്നാമത്തെ ആളിനോ 2 എണ്ണമേ കിട്ടിയുള്ളൂ, പക്ഷേ കയ്യിലിരിക്കുന്ന നോട്ട് ഏതാ? 500. അപ്പോൾ 2 500 ആയപ്പോൾ 1000 ആയി. നാലാമത്തെ ആളെന്താ പറയുന്നത്? എനിക്ക് 10 എണ്ണമേ കിട്ടിയുള്ളൂ, പക്ഷേ കയ്യിലുള്ള നോട്ടുകൾ 100 അപ്പോൾ 100 × 10 നോട്ടുകളാകുമ്പോൾ 1000 ആവും. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് തൊട്ട് താഴെ പൂരിപ്പിക്കാനായി കൊടുത്തിരിക്കുന്നത്. നടുക്ക് 1000 എഴുതിയിട്ടുണ്ട്, -1 അവിടെ നമ്മൾ എഴുതി കൊടുക്കുക, 1001. അപ്പോൾ -100, 10 100, 10 100 ചേരുമ്പോഴാണ് 1000 ആവുന്നത്. -10 അവിടെ 100 10 ഇങ്ങനെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ 500, 100, 500, 1000 രൂപ നോട്ടുകളുണ്ട്, ഓരോന്ന് എത്ര എണ്ണം വീതം എടുത്താൽ 1500 രൂപയാകും? ഇത് കുട്ടികൾ സ്വയം ചെയ്യട്ടെ. ഇവിടെ 1500 എന്നുള്ളത് സംഖ്യ മാറ്റി നമുക്ക് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. 1500 എന്നുള്ളത് 2000 ആക്കുക, 3000 ആക്കുക. അത് അവർ തന്നെ സ്വയം ഉത്തരം കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.